ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ഓണിയൻ പിക്കിളുമായിട്ടാണ്. ഇത് വെറും ഒരു ഓണിയൻ പിക്കിളല്ല. നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ സമയം കിട്ടാതാവുമ്പോൾ നമ്മളുടെ അമ്മമാർ പെട്ടെന്നൊരു തട്ടിക്കൂട്ടൽ ഐറ്റം ഉണ്ടാക്കലില്ലേ, അതാണ് ഈ ഓണിയൻ പിക്കിൾ. എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നൊരു തട്ടിക്കൂട്ടൽ ഐറ്റം ആയിരുന്നു ഈ ഓണിയൻ പിക്കിൾ എന്ന് പറയുന്നത്. പക്ഷെ സത്യം പറയാമല്ലോ, ഈ തട്ടിക്കൂട്ടലിൻ്റെ ഒരു രുചി വേറെ എവിടെ ലോകത്തെവിടെ പോയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഇന്നൊരു മദേഴ്സ് ഡേ ആയതുകൊണ്ട് എല്ലാ മദേഴ്സിനും, ലോകത്തുള്ള എല്ലാ മദേഴ്സിനും ഞാനത് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ദാ ഇത്രയാണ്. ഒരു ഉള്ളി വേണം, ഞാനൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ വിനീഗർ, ഉപ്പ്, അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഉണ്ടാക്കി വെക്കാനുള്ള ഒരു കുപ്പിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഞാൻ ക്യാപ്സിക്കം എടുത്തത് എനിക്ക് കൂടുതൽ എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുളക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ക്യാപ്സിക്കം, എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉള്ളതുമാണ്. പിന്നെ എന്താ പറയുക, എരിവ് കൂടുതൽ വേണ്ടാന്ന് കരുതിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്താൽ അതിങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ റൗണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്ത്, ഇനി ഞാൻ ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്കം ഒരു ഷേപ്പിലൊന്നുമല്ല ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മളടുത്ത് വേറെ എന്തെങ്കിലും ക്യാരറ്റോ അല്ലെങ്കിൽ കുക്കുംബറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റും കുക്കുംബറും ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുപോലെ ക്യാരറ്റ് കുക്കുംബറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓണിയൻ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ദാ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു പെർഫെക്റ്റ് ഷേപ്പിലൊന്നുമല്ല ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കത്തിൻ്റെ കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് റെഡ്, യെല്ലോ, ഗ്രീൻ, അങ്ങനെ ഒരു മിക്സഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ദാ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഗ്ലാസ് ബോട്ടിൽ. ബോട്ടിൽ എടുത്തിട്ട് ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ചൂടുവെള്ളം വെച്ച് കഴുകി അത് ഉണക്കിയതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതാക്കിയാൽ പെട്ടെന്ന് ചീത്തയാവില്ല ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഞാനിതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഞാനിത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ക്യാപ്സിക്കം, പിന്നീട് ഓണിയൻ, പിന്നീട് ക്യാപ്സിക്കം, അങ്ങനെയാണ് ഒരു ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവും, ഇത് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ കടയിലൊക്കെ, പുറത്ത് കടയിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ ലെയർ ബൈ ലെയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്കത് എടുത്ത് കഴിക്കാൻ തോന്നും അല്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് ഞാനും ട്രൈ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഇത് അവസാനം നമ്മൾ ഇതിൽ നിന്ന് ഇതെടുക്കുമ്പോൾ ഇതെന്തായാലും മിക്സ് ആയിട്ട് വരും. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ചെയ്തോളണമെന്നൊന്നും നിർബന്ധമില്ല. ഇതെനിക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തുന്നുള്ളൂ. ഇതിങ്ങനെയൊരു ബോട്ടിൽ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത് ഒരു കണക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കഞ്ഞിയുടെ കൂടെ ആയിട്ടും ചോറിൻ്റെ കൂടെ ഒക്കെ ആയിട്ടും ഒരു സൈഡായിട്ട് നമുക്ക് കഴിക്കാം. ഇതിൽ മാക്സിമം നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാരറ്റോ അല്ലെങ്കിൽ കുക്കുംബറോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്താൽ കഴിക്കാൻ നല്ലൊരു സലാഡിൻ്റെ ഒക്കെ ഒരു ഇഫക്റ്റ് കിട്ടും. പിന്നെ സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനമായിരിക്കും ഇത്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് വേറൊരു ഉപ്പേരിയും വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ച ദിവസങ്ങളുണ്ട്. ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഇത് മതി എനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളെ ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കംപ്ലീറ്റായിട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു ഏതാണ്ടൊരു പാതി ലെവല് വരെ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത്രയും ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാനിത് ഒരു മൂടി വെച്ച് ടൈറ്റ് ചെയ്ത് മൂടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിലുള്ള വിനീഗറും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരും. മാത്രമല്ല ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് എടുത്തു വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ദാ ഈ ഉള്ളിയുടെ കളർ ഇങ്ങനെ റെഡ് കളറായിട്ട് വരും. ഇതിപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ ശുഭദിനം.